ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷീബാസ് റെസിപ്പീസ്. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ബീഫ് അച്ചാർ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പം അച്ചാറിന് വേണ്ടി ഞാൻ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. ക്ലീൻ ചെയ്തതിന് ശേഷം ഇപ്പോൾ 1 കിലോ ഉണ്ട്. അതുപോലെ ബീഫിൻ്റെ ഫാറ്റൊന്നും എടുക്കരുത്. ഫാറ്റൊന്നും ഇല്ലാത്ത പീസ് വേണം അച്ചാറിനെടുക്കാൻ. അത് കുറച്ച് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്ത് വെക്കണം. ഒരുപാടങ്ങ് വലിപ്പത്തിൽ കട്ട് ചെയ്യേണ്ട, കാരണം നമുക്കിത് വേവിച്ചിട്ടൊന്ന് ഫ്രൈ ചെയ്യേണ്ടത്. ഒരുപാടങ്ങ് വലുതായാൽ അത് ഫ്രൈ ആവാൻ താമസം വരും. ഇതിലോട്ട് 2 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചത് ചേർത്ത് കൊടുക്കുക. ഒന്നെങ്കിൽ ചതച്ച് ചേർക്കുക, അല്ലെങ്കിൽ പേസ്റ്റ് ചേർത്താലും മതി. ചതയ്ക്കുമ്പം കുറച്ച് നല്ലതായിട്ട് തന്നെ ചതയ്ക്കണം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 2 ടീസ്പൂൺ വിനീഗർ, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് മതി. ഇനി നമുക്ക് അച്ചാർ റെഡിയാക്കുമ്പോഴേ ഇടേണ്ടതാണ്. ഇനി ഇതെല്ലാം കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇത് ഞാനിവിടെ മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഇതൊരു കുക്കറിലോട്ട് ഇട്ട് കൊടുക്കാം, ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കുക. ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ 4 വിസിൽ വരുന്നുണ്ട് വരെ ഒന്ന് വേവിക്കണം. അപ്പോൾ മൂത്ത ബീഫൊക്കെ ആണെങ്കിൽ ചിലപ്പം കുറച്ചും കൂടി ടൈം വേണ്ടി വരും, 5-6 വിസിലൊക്കെ വേണ്ടി വരും. അപ്പോൾ നിങ്ങളത് നോക്കി വേവിച്ചാൽ മതി. ഒരുപാടങ്ങ് വെന്തുടയ്ക്കണ്ട, കാരണം നമുക്കിതൊന്ന് ഫ്രൈ ചെയ്യണമല്ലോ. ഇതിലിനി വെള്ളം ഒന്നും ഒഴിക്കണ്ട, കാരണം ബീഫിൽ നിന്ന് വെള്ളം ഇറങ്ങിക്കോളും. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. ഇപ്പോൾ ഈ ബീഫൊക്കെ ഇവിടെ അത്യാവശ്യം വന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ഫ്ലെയിമിൽ ഒരു 4 വിസിൽ വെച്ചായിരുന്നു. ഇതിലേ ഈ ബീഫിൽ നിന്ന് ഇത്രയും വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചാരെ. ഇപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. ഇതേപോലെ ഡ്രൈ ആക്കി എടുക്കണം. വെള്ളം ഉണ്ടെങ്കിൽ ഇത്രയും മതി. പിന്നെ ഇതിലേക്ക് ചേർക്കാൻ വേണ്ടി ഞാൻ 1/2 കപ്പ് വെളുത്തുള്ളി അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതായത് 1 വെളുത്തുള്ളി ഞാൻ 2-3 പീസായിട്ട് കീറി അരിഞ്ഞിട്ടുണ്ട്. 1 ടേബിൾ സ്പൂൺ കണക്ക് പറയുവാണെങ്കിൽ 5-6 ടേബിൾ സ്പൂണൊക്കെ ഉണ്ട് അരിഞ്ഞു കഴിഞ്ഞപ്പോൾ. അതുപോലെ ഇഞ്ചി അരിഞ്ഞതും 1/2 കപ്പിൽ ഇത്രയുണ്ട്. നിറയില്ല, അത് കനം കുറച്ച് നീളത്തിൽ അരിയണം. ഇതുപോലെ നീളത്തിൽ കനം കുറച്ച് അരിയണം. പിന്നെ 6 പച്ചമുളക് വട്ടത്തിൽ അരിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ട് ഞാൻ 6 എണ്ണം എടുത്തത്. എരിവ് കുറവുള്ളതൊക്കെ ആണെങ്കിൽ 8 എണ്ണം വരെയൊക്കെ എടുക്കാം. അതുപോലെ കുറച്ച് കറിവേപ്പില പൊടികളുമൊക്കെ ഞാൻ ചേർക്കാൻ നേരത്തെ പറയാം. ഇനി ഒരു പാനിലിട്ട് കുറച്ച് നല്ലെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഈ അച്ചാറിനൊക്കെ നല്ലെണ്ണ എടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് ദിവസം വെച്ചേക്കാനൊക്കെ ആണെങ്കിൽ നല്ലെണ്ണയാണ് നല്ലത്. ഇപ്പം നല്ലെണ്ണ ഇഷ്ടമല്ലാത്തവർ ഓയിൽ എടുക്കുക, ഏതെങ്കിലും എണ്ണ. ഇപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ ഉണ്ടാക്കുന്നത് ആ ടേസ്റ്റെങ്കിലും നമ്മൾ ഒരുപാട് നാളൊന്നും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കിയത് വെച്ചേക്കാൻ പറ്റത്തില്ല, കാരണം അത് കനച്ചു പോകും. പിന്നെ പെട്ടെന്നൊക്കെ കൂട്ടി തീർക്കുവാണെങ്കിൽ വെളിച്ചെണ്ണ യൂസ് ചെയ്യാം. ഇപ്പോൾ ഈ എണ്ണ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഈ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലേക്ക് ഒന്ന് മുരിയിച്ചെടുക്കണം. നോൺ വെജിൻ്റെ അച്ചാറൊക്കെ ആയതുകൊണ്ട് പെട്ടെന്ന് ചീത്തയാവും. ഇതൊക്കെ ശരിക്കും മൂപ്പിച്ചില്ലെങ്കിൽ ഇഞ്ചിയിലും വെളുത്തുള്ളിയിലും ഒക്കെ വെള്ളമയം എല്ലാം പോകണം. വെള്ളമയമൊക്കെ പോയിട്ട് ഒന്ന് മുരിഞ്ഞു വരണം, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാകാൻ ചാൻസ് ഉണ്ട്. ഇതിപ്പോൾ ഞാൻ 1/2 കപ്പ് നല്ലെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് പൊരിമാറ്റാം. ഇനി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇതുപോലെ തന്നെ മുരിയിച്ചെടുക്കണം. ഗോൾഡൻ ബ്രൗൺ കളർ, ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇത് നമുക്ക് പൊരിയെടുക്കാം. ഇനി ഈ പച്ചമുളക് ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളക് ഇടുമ്പോഴേ തീ കുറച്ച് വെക്കണം. അതുപോലെ കുറച്ചൊന്ന് മാറി നിന്നിട്ട് വേണം ഇട്ട് കൊടുക്കാൻ, കാരണം ഈ പച്ചമുളക് തെറിക്കും. ആദ്യം ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്ത് ഒന്നാക്കിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് മീഡിയത്തിലാക്കിയാൽ മതി. അത് ഇട്ട് കൊടുക്കുന്ന ഉടനെ ഉള്ളൂ അത് തെറിക്കുന്നത്. അത് കഴിയുമ്പോൾ കുഴപ്പമില്ല. ഈ പച്ചമുളക് കുറച്ചൊന്നായി കഴിയുമ്പോൾ ഈ കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം. ഈ പച്ചമുളകും കറിവേപ്പിലയൊക്കെ നല്ലതായിട്ട് മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇത് ഇനിയും കോരിമാറ്റാം. അപ്പം നമ്മൾ ഈ വറുത്ത് വെച്ചേക്കുന്ന എല്ലാം ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ഇത് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ പകുതി നമുക്കൊന്ന് പൊടിച്ചെടുക്കണം, നേര് പകുതി. ഇത്രയും നമുക്കൊന്ന് പൊടിച്ചെടുക്കാം. അപ്പം മിക്സിയുടെ ചെറിയ ജാറിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ ഈ ജാർ എടുക്കുമ്പോഴും അതിലൊട്ടും വെള്ളമയും ഒന്നും കാണരുത്. നല്ലതായിട്ട് ഉണങ്ങിയ ജാറായിരിക്കണം. ഇത് 6 കഴിഞ്ഞിട്ടാണ് ഞാനിപ്പം മിക്സിയുടെ ജാറിലോട്ട് മാറ്റിയത്. ഇനി നമുക്കിതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇങ്ങനെ ചെയ്യാമെങ്കിൽ അച്ചാറിന് നല്ല കൊഴുപ്പും കിട്ടും, അതുപോലെ നല്ല ടേസ്റ്റും ആയിരിക്കും. ഞാൻ പൊടിച്ചെടുത്തിട്ടുണ്ട്. പൊടിക്കുമെന്ന് പറയുമ്പോൾ പൗഡർ പോലെ കിട്ടത്തില്ല, കാരണം ഇത് എണ്ണമയൊക്കെ ഉള്ളതാണല്ലോ. ഇതുപോലെ കിട്ടത്തുള്ളൂ, കേട്ടോ. കുറച്ചൊരു അരഞ്ഞ പരുവത്തിൽ ഇനി നമുക്ക് ഈ ബീഫ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചും കൂടെ നല്ല എണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പും കൂടെ ഞാനിപ്പോൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്. ബീഫ് ഇട്ട് കൊടുക്കാം. 2 പ്രാവശ്യമായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഒരുപാടൊന്നും കൂട്ടി വെക്കേണ്ട, ഒരു മീഡിയത്തിൻ്റെയും ലോ ഫ്ലെയിമിൻ്റെ ഇടയിലിട്ടൊന്ന് ഫ്രൈ ചെയ്താൽ മതി. അതുപോലെ ഇത് ഒരുപാടങ്ങ് ക്രിസ്പി ആക്കരുത്. അങ്ങനെയാണെങ്കിൽ അച്ചാറിൽ ആ ബീഫിൻ്റെ പീസൊക്കെ കുറച്ച് ഹാർഡായിട്ടിരിക്കും. അത്യാവശ്യം ഒന്ന് ഫ്രൈ ആവണം.
ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെ ഇങ്ങനെ ഇളക്കി ഇട്ട് കൊടുത്തുകൊണ്ടേ ഇരിക്കണം, ഇല്ലെങ്കിൽ ഒരു സൈഡ് അങ്ങ് കരിഞ്ഞു പോകും. ഇതിപ്പോൾ ഫ്രൈ ആയിട്ടുണ്ട്, ഇനി നമുക്ക് കോരി മാറ്റാം. ഇനി ആ പാനിലോട്ട് ഈ ഫ്രൈ ചെയ്ത ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാൻ ആ കരടൊക്കെ മാറ്റിയിട്ടുണ്ട്. കൂട്ടത്തിലൊരു 2 ടേബിൾ സ്പൂണും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കണം. ബീഫ് അച്ചാറിനൊക്കെ എണ്ണ ഒന്ന് തെളിഞ്ഞ് നിൽക്കണം നമ്മൾ കുപ്പിയിലൊക്കെ ഇട്ട് വെക്കുമ്പോൾ. ഇപ്പോൾ എണ്ണ ഇവിടെ ചൂടായിട്ടുണ്ട്, ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓഫ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിലോട്ട് പൊടികൾ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഈ ചൂടിൽ നമ്മൾ പൊടി ഇടുവാണെങ്കിൽ കരിഞ്ഞു പോകും. അപ്പോൾ ഓഫ് ചെയ്തിട്ട് ഈ ചൂട് കുറച്ചൊന്ന് പോകട്ടെ, അത് കഴിഞ്ഞിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം. ഇപ്പോൾ ചൂട് കുറച്ചൊന്ന് പോയിട്ടുണ്ട്, ഇനി ഇതിലോട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ചേർത്തിട്ട് പറയാം എത്ര ചേർത്തെന്ന്. ഞാനിപ്പോൾ ഇതിലോട്ട് 6 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്തിട്ടുണ്ട്. വറ്റൽ മുളകിൻ്റെ പൊടിയാണ് ചേർത്തേക്കുന്നത്. നിങ്ങൾക്കിപ്പോൾ എരിവ് കുറച്ച് മതിയെങ്കിൽ പിരിയമുളക് പൊടിയും വറ്റൽ മുളകിൻ്റെ പൊടിയും കൂടെ മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ ഉലുവാപ്പൊടി ചേർത്ത് കൊടുക്കാം, വറുത്ത് പൊടിച്ച ഉലുവാപ്പൊടി. 1 ടീസ്പൂൺ ഗരം മസാല, ഞാൻ വീട്ടിലെ പൊടിച്ച ഗരം മസാല ചെയ്ത്. 1/2 ടീസ്പൂൺ കായപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം. ഓൺ ചെയ്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പൊടികളുടെ പച്ചമുളകൊക്കെ ഒന്ന് പോകണം, ഒരു 1-1.5 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ഇപ്പോൾ ഇതിൻ്റെ പച്ചമുളകൊക്കെ പോയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമ്മൾ ഈ പൊടിച്ചു വെച്ചത് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി ഈ സമയത്തൊക്കെ. ഇനി ഇതിലോട്ട് 1/2 കപ്പ് വിനീഗർ ചേർക്കാം, അതുപോലെ 1/2 കപ്പ് ലെമൺ ജ്യൂസ്. എനിക്ക് വിനീഗറിൻ്റെ ആ കുത്തൽ ഒരുപാട് ഇഷ്ടമല്ല, അതുകൊണ്ടാണ് ഞാൻ ലെമൺ ജ്യൂസ് ചേർത്തത്. അപ്പോൾ അങ്ങനെ ഇഷ്ടമില്ലാത്തവർ ഇതുപോലെ പകുതി പകുതി ചേർത്താൽ മതി. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ലെമൺ ജ്യൂസ് ചേർക്കണ്ടാന്നുണ്ടെങ്കിൽ മുഴുവനും അങ്ങ് വിനീഗർ ചേർത്താൽ മതി. ഇനി ഇതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം, നല്ല ആട്ടമൊന്ന് ഇളക്കി കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചാൽ മതി, ഒന്ന് തിളച്ചിട്ടുണ്ട്. ഇനി ഈ ബീഫും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും എല്ലാം ചേർത്ത് കൊടുക്കാം, എന്നിട്ട് നല്ല ആട്ടമൊന്ന് ഇളക്കാം. പുളി നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ലെമൺ ജ്യൂസോ വിനീഗറോ ഏതെങ്കിലും ചേർക്കാം. അപ്പോൾ നമ്മൾ ആദ്യമേ ടേസ്റ്റ് നോക്കുമ്പോൾ ഉപ്പും പുളിയൊക്കെ കുറച്ച് കൂടുതലായിട്ട് തോന്നിക്കും, പക്ഷേ ഇത് ഇരുന്ന് അലിഞ്ഞിട്ട് ആ പീസിലൊക്കെ അത് പിടിച്ച് കഴിയുമ്പോൾ കറക്റ്റായിട്ടിരുന്നുള്ളൂ. ഇത് ഉടനെ ഒന്നും കൂട്ടരുത്, ഈ ബീഫിൻ്റെ കഷ്ണത്തിലൊക്കെ ഈ ഉപ്പും പുളിയും എല്ലാം ഒന്ന് പിടിച്ചെങ്കിലേ ഉള്ളൂ നല്ല ടേസ്റ്റ്. ഫ്ലെയിം ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് ആറ് കഴിഞ്ഞിട്ട് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ബോട്ടിലിട്ട് അടച്ചു വെക്കണം. ആ ഗ്ലാസ് ബോട്ടിലിൽ ഒട്ടും വെള്ളമേ ഒന്നും കാണരുത്, നല്ലതായിട്ട് ഉണങ്ങിയ ജാറ് വേണം എടുക്കാൻ. അതുപോലെ അച്ചാറൊക്കെ എടുക്കുന്ന സ്പൂണിൽ ഒട്ടും വെള്ളമയം ഒന്നും കാണരുത്. അതുപോലെ ഇത് തണുത്ത് കഴിഞ്ഞിട്ട് ബോട്ടിലാക്കി കഴിഞ്ഞിട്ട് നോക്കണം എണ്ണ എങ്ങനെ മുകളിൽ നിപ്പുണ്ടോ എന്ന്. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ നല്ലെണ്ണ ചൂടാക്കിയിട്ട് അത് ആറ് കഴിഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ ഒഴിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് പുറത്തേ വെച്ചേക്കാം, കുഴപ്പമില്ല. അതുപോലെ ഇത് ഇരിക്കുന്നതോറും ആയിരിക്കും നല്ല ടേസ്റ്റ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നല്ല ടേസ്റ്റ് ഇതിന്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുതേ. പിന്നെ നിങ്ങളുടെ കമൻസും ഒക്കെ അറിയിക്കണേ. താങ്ക് യു.